അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. സൂറത്തു ഗാഫിറിലെ 8-ാം വചനത്തിലൂടെയാണ് ഇന്ന് നമ്മൾ പ്രാർത്ഥന പഠിക്കുന്നത്. തൊട്ടുമുമ്പുള്ള 7-ാം വചനത്തിൽ മലക്കുകൾ സത്യവിശ്വാസികൾക്കായി ചെയ്യുന്ന സുദീർഘമായ പ്രാർത്ഥന നാം മനസ്സിലാക്കി. ഇവിടെ സത്യവിശ്വാസികളെയും അവരുടെ കുടുംബങ്ങളെയും സ്വർഗത്തിൽ ഒന്നിച്ചു ചേർക്കുന്നത് വരെയുള്ള പല കാര്യങ്ങളുമാണ് ഈ ആയത്തിലൂടെ പ്രാർത്ഥനയായിട്ട് വരുന്നത്. പ്രാർത്ഥന ഇങ്ങനെയാണ്: റബ്ബന വ അദ്ഖിൽഹും ജന്നാതി അദ്നിൽ ലതീ വഅത്തഹും വമൻ സ്വലഹ മിൻ ആബാഇഹിം വ അസ്വാജിഹിം വ ദുരിയാതിഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം. ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കൾ, ഇണകൾ, സന്തതികൾ എന്നിവരിൽ നിന്ന് സദ്വൃത്തരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. സത്യവിശ്വാസികളുടെ ഗുണത്തിലും നന്മയിലും അവർക്കുള്ള ആത്മാർത്ഥമായ താൽപ്പര്യമാണ് ഇതിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം വളരെ ഗൗരവപൂർവം നാം ആലോചിക്കേണ്ട ഒരു കാര്യം, സത്യവിശ്വാസികളെയും അവരുടെ കുടുംബങ്ങളെയും എന്ന് പറയാതെ വമൻ സ്വലഹ, സദ്വൃത്തരായിട്ടുള്ളവരെ, കുടുംബങ്ങളിൽ നന്നായി തീർന്നവർ എന്നാണ് പറഞ്ഞത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട, അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്നാമത്തേത്, ഓരോരുത്തരും ചെയ്യുന്ന കർമ്മങ്ങൾക്ക് അവനവൻ തന്നെയാണ് ഉത്തരവാദിയെന്ന്. മറ്റൊന്ന്, ഒരാളുടെ നന്മ കൊണ്ട് മറ്റൊരാൾക്ക് മോക്ഷം ലഭിക്കുകയില്ല എന്നുള്ള മൗലിക തത്വം. ഈ പ്രാർത്ഥനയിലൂടെ നാം മനസ്സിലാക്കേണ്ട താല്പര്യം എന്നുള്ളത്, കുടുംബങ്ങൾ പരസ്പരം സന്തോഷത്തിലും നിത്യസമ്പർക്കത്തിലും കഴിഞ്ഞുകൂടാനുള്ള സാഹചര്യം അവർക്ക് സ്വർഗത്തിലും ഉണ്ടാക്കി കൊടുക്കണേ എന്ന വലിയൊരു സന്തോഷം തന്നെയാണ് ഈ പ്രാർത്ഥന എന്നുള്ളതാണ്. ഈ പ്രാർത്ഥന നമ്മൾ നെഞ്ചേറ്റുകയും ഇത് നമ്മുടെ നിത്യജീവിതത്തിൽ നാം പ്രാവർത്തികമാക്കുകയും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ.